السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، വീട്ടിൽ പറയാനാവില്ല. 4 മണി ആകാൻ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകളുടെ ക്ലാസ് ഉടനെ തുടങ്ങാൻ പോവുകയാണ്. അസ്ർ നമസ്കരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കർണാടക ജമീയത്തുൽ ഉലമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എങ്കിലും ഇതിന് സഹകരിച്ച ആളുകൾ കർണാടകയിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളും SOES SSF, അതുപോലെ നമ്മളുടെ സുന്നി പ്രവർത്തകരായ വിദേശ നാടുകളിലുള്ള KCF കാർ, അവരെല്ലാം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് കൂട്ടിയ ഒരു പരിപാടിയാണിത്, ജമീയത്തുൽ ഉലമ. ഇവിടെ പലരും പ്രസംഗിച്ചതുപോലെ ജമീയത്തുൽ ഉലമാൻ്റെ നേതൃത്വമാണ് മറ്റുള്ള എല്ലാ സംഘടനകൾക്കും. എല്ലാവരും വളരെ ഐക്യത്തോടെ ഇവിടെ ജമീയത്തുൽ ഉലമാൻ്റെ കീഴിൽ ആയിക്കൊണ്ട് തന്നെ SOES ഉം SSF ഉം KCF ഉം എല്ലാം ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. സംഘടനയുടെ ആവശ്യം ഇന്ന് ഉണ്ട്. നിങ്ങൾക്കിവിടെ കിതാബ് പഠിപ്പിക്കാൻ വേണ്ടി അല്ല വരുത്തിച്ചത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ താഴെ ഇരിക്കുന്ന ആളുകളിൽ തന്നെ മുദരിസ്സുമാരുണ്ട്. എല്ലാ ഫന്നുകളും ദർസ് നടത്തുന്ന മുദരിസ്സുമാരുണ്ട്. ഇമാമിങ്ങളുടെ പ്രാസംഗികന്മാരുണ്ട്. പല നിലക്കും പ്രവർത്തിക്കാൻ അറിയുന്ന ആളുകളുണ്ട്. സ്റ്റേജിലും ഉണ്ട്. എല്ലാവരുടെയും പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിൻ്റെ ആ ഒരേ വഴിയിൽ, നമ്മൾക്ക് മഹാനായ താജുൽ ഉലമ കാണിച്ചു തന്ന ആ വഴിയിലൂടെ, മഹാനായ ഖമറുൽ ഉലമ AP ഉസ്താദ് അവർകൾ നേതൃത്വം നൽകുന്ന ആ വഴിക്ക് ആവണം. അതിൽ നമ്മൾ പലതരം ആവാൻ പറ്റുകയില്ല. എല്ലാവരും ഏകോപിച്ച് പ്രവർത്തിക്കണം. ഇതാണുള്ളത് എല്ലാത്തിനെയും കേന്ദ്രത്തിലുള്ളത്, തലപ്പത്തിരിക്കുന്നത് കർണാടക ജമീയത്തുൽ ഉലമായാണ് എന്ന് എല്ലാവരും ഓർക്കണം. അപ്പോഴേ പ്രവർത്തനത്തിന് ശക്തിയുണ്ടാവുകയുള്ളൂ, ബലമുണ്ടാവുകയുള്ളൂ. SSF കാർ, SOES കാർ, KMJC എല്ലാവരും മനസ്സിലാക്കണം, ഉലമാഇൻ്റെ നേതൃത്വം കൂടാതെ നമ്മൾക്ക് കഴിയില്ല എന്ന്. ഉലമാക്കൾ, ജമീയത്തുൽ ഉലമായുടെ മുഷാവറ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് മഹാനായ ഖമറുൽ ഉലമ കാന്തവരം ഉസ്താദിൻ്റെ ആ നേതൃത്വത്തിൽ. അവർ ഇതിലുള്ള എല്ലാ ഉലമാക്കളുടെയും പേര് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മെമ്പർമാരെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരു കമ്മിറ്റി നടക്കുന്നുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ സംഘടന പുതുക്കുമ്പോൾ ആവശ്യമുള്ള ആളുകളെ ചേർക്കും. ജമീയത്തുൽ ഉലമാൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു മെമ്പറിനെ മാറ്റി മറ്റ് പുതിയൊരു മെമ്പറിനെ എടുക്കുക എന്നുള്ള ആ പരിപാടി ഇല്ല. കേരളത്തിലും നമ്മളുടെ മാതൃക സംഘടനയായ കേരളത്തിലും ഇല്ല. ഒരു മെമ്പറിനെ മാറ്റി പിന്നൊരാളെടുക്കുക എന്നുള്ളതില്ല. അങ്ങനെ മാറ്റണമെങ്കിൽ ശറൈയായ വ്യക്തമായ തെറ്റ് വേണം. അപ്പോൾ മാത്രമേ പുറത്താക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുറത്താക്കൽ പരിപാടി എന്നുള്ളതില്ല. വന്ന കുറവ് ഉള്ളതിരിക്കുന്ന കുറവ് നികത്തുക എന്ന് മാത്രമാണ് ജമീയത്തുൽ ഉലമ. അങ്ങനെയാണ്. അതേപോലെ അതിൻ്റെ കീഴിൽ മറ്റുള്ള സംഘടനകളെല്ലാം അണിനിരന്നും കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ നല്ല നിലക്ക് സുന്നത്ത് ജമാഅത്തിനെ നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള സംഘടന ഇവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. അന്നുള്ള നേതാക്കൾ ആയ ഉലമാക്കൾ പറഞ്ഞത് സ്വീകരിച്ചിരുന്നു. ജനങ്ങൾ അവരെ തേടിപ്പോയിരുന്നു. നമ്മുടെ കർണാടകയുടെ പഴയ പാരമ്പര്യം, കുറേ കാലം മുമ്പ് ഇവിടെ വലിയ ദീനീ സേവനം നടത്തിയ ആളാണ് തലപ്പാടി ബാപ്പുഞ്ഞോസ്ലിയാർ. പല മഹല്ലത്തുകളിലും ഖാളിയായിരുന്നു. പല ഗ്രന്ഥങ്ങളും ഉണ്ട് അവർ രചിച്ചത്.
പല ഗ്രന്ഥങ്ങളുമുണ്ട്. അഹ്കാമുദ്ദീൻ, ദീനിൻ്റെ എല്ലാ മസലകളെയും ഉൾക്കൊള്ളിച്ചതിരിക്കുന്ന നല്ലൊരു മലയാളത്തിലുള്ള, അറബി മലയാളത്തിൽ അച്ചടിച്ചതിരിക്കുന്ന പാട്ട്. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ മദ്ഹിൽ ഉള്ള ഒരു പാട്ട്, സല്ലല്ലാഹു അലൻ നബിയിൽ ഏറ്റമാൽ എന്നിങ്ങനെ തുടങ്ങുന്ന, അതുപോലെ പല ഗ്രന്ഥങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു. അവരെപ്പറ്റി ചിലർ ചില ചരിത്രങ്ങൾ പറയലുണ്ട്. അത് കേൾക്കുമ്പോൾ ചില ആൾ മനസ്സിലാക്കും ഇയാളൊന്നും ദീനില്ലാത്ത ആൾ എന്ന്. മൂപ്പര് വലിയ ഹക്കീമായിരുന്നു, ഒരു ഹിക്മത്തുള്ള ആളായിരുന്നു, വലിയ രസികനും ആയിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾ പലർക്കും പലരും പലതും മനസ്സിലാക്കാൻ സാധിക്കാതെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ്. അതേപോലെ ഇവിടെ ഈ വെളുത്തങ്ങാടി ഭാഗത്ത് കുഞ്ഞാലി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, പുത്തൂർ സീമാ മുസ്ലിയാർ. മാത്രമല്ല കോഴിക്കോട് പിന്നെ പുതിയറയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ സുലൈമാ മുസ്ലിയാർ, മഹാനവർകൾ വലിയ സുലൈമാ മുസ്ലിയാർ. ഇവിടുത്തെ നമ്മളെ വാണമംഗ്ലൂരിനടുത്തുള്ള ദെഞ്ചിപ്പാടി എന്നറിയപ്പെടുന്ന പ്രദേശക്കാരനാണ് സുലൈമാ മുസ്ലിയാർ. ബൗല്യ മഹാനായിരുന്നു, മുദരിസായിരുന്നു. പിന്നീട് ജദ്ബിൻ്റെ ഹാലിലെത്തി, അങ്ങനെ കോഴിക്കോട് അവിടെ ഓഫാത്തായി കിടക്കുന്നു. അവരെ ബന്ധുവായിരിക്കുന്ന സേക്കബ് മുസ്ലിയാർ പാണമംഗ്ലൂർ. അതുപോലെ പുത്തൂർസീമാ മുസ്ലിയാരെ പറഞ്ഞല്ലോ, സജിബത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, അവർ കർണാടകക്കാരനാണ്. സജിബത്ത് ഉസ്താദ് അടിയാർക്കണ്ണൂർ മുഹമ്മദ് ആജി, അറിയപ്പെട്ട പണ്ഡിതൻ. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ബണ്ട്വാൾ ഒരു ആലിയപ്പ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ പുറത്തറിയപ്പെടുന്ന ആളല്ല. നിക്കാഹിൻ്റെ മാബിലി ആ പക്ഷവാദം പിടിച്ച് കിടന്ന് ശരിക്കും സംസാരിക്കാൻ സാധിക്കാത്ത കാലത്ത് നിക്കാഹിൻ്റെ മാബിൽ ഒരു മസല പറഞ്ഞാൽ അത് വളരെ തെഹത്തിക്കായി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പല പണ്ഡിതന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഉപദേശം ജനങ്ങൾ സ്വീകരിച്ചിരുന്നു, അവരെ ജനങ്ങൾ സമീപിച്ചിരുന്നു. അങ്ങനെയുള്ള ഉലമാക്കൾ ഉള്ള കാലത്ത് ഇങ്ങനെയുള്ള സംഘടനൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഇന്ന് അങ്ങനെയുള്ള ആളില്ലാതെ നമുക്ക് സംഘടനൻ്റെ ആവശ്യമാണ്. ഈ ഇരിക്കുന്ന ഉലമാക്കളുടെ കൂട്ടത്തിൽ പലരും എഴുത്തുകാരുണ്ടാവും, ചരിത്രം എഴുതാൻ അറിയുന്ന ആളുകളുണ്ടാവും. ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ ചരിത്രം അന്വേഷിച്ച് പുസ്തകങ്ങളായിട്ട് എഴുതിയാൽ അത് നമ്മൾക്ക് വലിയൊരു നേട്ടമായിരിക്കും എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നീട്ടുന്നില്ല. ഇനിയും നമ്മൾക്ക് കുറേ പരിപാടികളുണ്ട്, പേരോട് ഉസ്താദിൻ്റെ ക്ലാസ്സുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി തുടങ്ങിയതുപോലെ നിങ്ങളെല്ലാവരുടെ സഹകരണത്തോടു കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പരിപാടി സംഘടിപ്പിച്ച ജമിയത്തുലമാൻ്റെ നേതൃത്വമാണെങ്കിലും നിങ്ങളാണ് ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നവർ. ഇതുവരെ വിജയിപ്പിച്ചവരും നിങ്ങളാണ്. ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖിയുമാരാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉദ്ഘാടന സെഷൻ അവസാനിക്കുന്നു.